ശരിയായിരിക്കാം. പക്ഷെ ഈ സിനിമ വരുന്ന സിനിമക്ക് വരുന്ന നികേഷ് സിനിമക്ക് വരുന്ന ആൾക്കാർ പ്രത്യേക ഒരു ഭാഗം ആൾക്കാരാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരാണ് സിനിമ കൊണ്ടുവന്നത്. പ്രായമുള്ള വീട്ടിൽ വളരെ അപൂർവം പോയിട്ട് ഹൈ ക്ലാസ് വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ ആമസോൺ ഒ ടി ടി കരാർ ലാലു ആന്റണി പെരുമ്പാവൂരും പിൻവലിച്ച ദൃശ്യം 2 തിയേറ്ററിൽ പ്രദർശിപ്പിക്കും. അതിനെ നിങ്ങളൊക്കെ ഹർഷാരവത്തോടു കൂടി സ്വാഗതം ചെയ്യും അല്ലേ? സ്വാഗതം ചെയ്യും, തീർച്ചയായിട്ടും. അതായിരിക്കണം ഉദ്ഘാടന ചിത്രം എന്നുള്ളൊരു. ശരിക്കും പറഞ്ഞാൽ ഈ ജിത്തു ജോസഫ് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഒരു പൊതുവികാരം ഇതായിരിക്കും ഉദ്ഘാടന ചിത്രം എന്നാണ് എന്ന് അദ്ദേഹം ഇങ്ങോട്ട് തന്നെ പറഞ്ഞിരുന്നു. അപ്പോ കാരണം അതിൽ ഇതിപ്പം ദൃശ്യം 2 പെർഫോമൻസ് വെച്ചിട്ടല്ല, ദൃശ്യം ഒരുപക്ഷെ ചിത്രം പോലെ കിലുക്കം പോലെ ഓടിയ പടമായതുകൊണ്ട് ദൃശ്യത്തിന്റെ മുകളിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതുകൊണ്ട് ആളുകൾ എന്തായാലും അടുത്ത ആ റിലീസ് ചെയ്യുന്നതിന്റെ 1-2 ആഴ്ച എന്തായാലും കയറുമെന്നാണ്. അങ്ങനെ ആളുകൾ കയറി കിട്ടിയാല് 10-60 പടം ഇവിടെ ബാക്കി കിടക്കുന്നുണ്ട്, അത് അതിന്റെ താപ്പിലങ്ങ് കയറ്റി കൊടുക്കാം. പിന്നെ ഈ അമ്മയുടെ പ്രസിഡന്റ്. അപ്പം മലയാളം ഇൻഡസ്ട്രി ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ വഴി കാണിക്കേണ്ടത് ദൃശ്യം 2 തിയേറ്ററിൽ ഇറക്കിയിട്ട് ലാഭമോ നഷ്ടമോ ഫാമിലി കയറുന്നോ പ്രശ്നമല്ല, ആ തിയേറ്ററിൽ ഇറക്കിയിട്ട് ധൈര്യമോ ഇറക്കിയിട്ട് ഫാമിലിനെ കയറ്റാനുള്ള വഴി കാണിച്ചു കൊടുക്കണം. അതിന് മുൻകൈ മാത്രമല്ല, ഇവര് പിന്നെ ആമസോണുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടില്ല. എഗ്രിമെന്റ് ഒപ്പിട്ടാലേ ഉള്ളൂ പ്രശ്നം. എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടില്ല, അവരുമായിട്ടൊരു ഇൻ പ്രിൻസിപ്പിൾ ധാരണയാണ്. ആ ഇൻ പ്രിൻസിപ്പിൾ ധാരണ ഉണ്ടാകാനുള്ള കാരണം ജിത്തു ജോസഫ് വിശദീകരിക്കുന്നത് ഏതാണ്ട് ജനുവരിയോടുകൂടി തിയേറ്ററുകൾ തുറക്കുമെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ജനുവരിയോടുകൂടി തുറക്കുമെന്ന് വിചാരിച്ച ഘട്ടത്തിലാണ് ഈ ബ്രിട്ടീഷ് വേരിയന്റ് വന്നത്. ഈ വകഭേദം ഉണ്ടായല്ലോ ബ്രിട്ടനിൽ, അതുണ്ടായപ്പോ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നലുണ്ടായി. പക്ഷേ ഇപ്പോൾ ദാ ഇന്ന് കോവിഡ് വാക്സിൻ റിലീസാകുന്ന ദിവസമാണ്, അതിൻ്റെ ഉത്തരവുണ്ടാകുന്ന ദിവസമാണ്. അന്ന് തന്നെ മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നു 4 തിയേറ്റർ തുറക്കാമെന്ന്. ഇതൊരു പുതിയ അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അവരെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണം എന്നാണ് ശ്രീ ലിബർട്ടി ബഷീർ താങ്കളുടെ നിലപാട്. അതെ അതെ, തീർച്ചയായിട്ടും. അത് പുനഃപരിശോധിക്കാനുള്ള ഒരു ആവേശം കൂടിയാണ് മോഹൻലാലിനോട്. മലയാള ഇൻഡസ്ട്രിക്ക് വേണ്ടി എന്ത് നഷ്ടം വന്നാലും ലാലിന് കിട്ടുന്ന ഏറ്റവും വലിയ ക്രെഡിറ്റ് ആയിരിക്കും. അല്ല, ഇൻഡസ്ട്രിയുടെ ലീഡർ ഇപ്പൊ മോഹൻലാലാണല്ലോ ഒരു പരിധിവരെ. മോഹൻലാൽ ഏറ്റവും താരമൂല്യമുള്ള നടൻ എന്ന നിലയിൽ അദ്ദേഹം ഏറ്റവും ഉയർന്ന ചിത്രങ്ങൾ, ഏറ്റവും ഉയർന്ന സാമ്പത്തിക ചെലവുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുന്നു എന്ന ആളെന്നുള്ള നിലയിൽ മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു ലീഡർഷിപ്പ് എടുക്കേണ്ടത്. അതെ അതെ അതെ, അത് മോഹൻലാൽ എടുക്കുമെന്നല്ലേ പറഞ്ഞു പ്രതീക്ഷിക്കാം. മോഹൻലാൽ അങ്ങനെ ഒന്നും എടുത്ത് വേണ്ടാത്ത ചെയ്യില്ല. നമുക്ക് സിനിമക്ക് കുഴപ്പം വരും, ഒരു കാര്യം ലാൽ ചെയ്യില്ല എന്നുള്ള വിശ്വാസമാണ്. ഈ ബാറിലൊക്കെ ആള് കയറുന്നുണ്ട്, പിന്നെ തിയേറ്ററിൽ ആള് കയറില്ല എന്ന് പറയുമോ? അതെ, മുഖ്യമന്ത്രി ഇന്ന് തീരുമാനം എടുത്ത് അവർക്ക് ഇപ്പം അവർ തീരുമാനം മാറ്റാനുള്ള കാരണം നേരത്തെ നികേഷ് പറഞ്ഞ മാതിരി ഇന്ന് മനുഷ്യകാലത്തേക്ക് തിയേറ്റർ പൂട്ടിപ്പോകുന്ന ഭയം കൊണ്ടാണ് കൊടുത്തത്. ഇപ്പൊ ആ ഭയം തീർന്ന് തീരെ തുറക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രി എടുത്ത് ഇനി അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിട്ട് ലാൽ പിന്മാറിയില്ലെങ്കിൽ ലാലിന് വളരെയധികം ഒരു മോശം ചെയ്യും. യെസ്, മാത്രമല്ല ഉത്സവ പറമ്പ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലിബർട്ടി സിനിമാ തിയേറ്റർ ഇട്ട ആളാണെങ്കിൽ പോലും ഈ ഉത്സവ പറമ്പുകളിൽ ഈ മിമിക്രി കലാകാരന്മാർ, ഈ നാടൻ കലകളെല്ലാം തന്നെയും അവതരിപ്പിക്കുന്ന ചവിട്ട് നാടകം അടക്കമുള്ള എല്ലാ കലാകാരന്മാർക്കും പൂർണ്ണമായ തൊഴിൽ നഷ്ടം. പിന്നെ മാത്രമല്ല അവരുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ശ്രീ ബഷീർ ആ കല തന്നെ അന്യം നിന്നു പോകും എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ സർക്കാർ മുഖവിലക്ക് എടുത്തിരിക്കുന്നത്. ഇൻഡോറിൽ 100 പേർ, ഔട്ട്ഡോറിൽ 200 പേർ. 200 പേർ എന്ന് പറയുന്നത് കാഴ്ചക്ക് നല്ല ആൾക്കൂട്ടാണല്ലോ. 200 പേരെ ഔട്ട്ഡോറിൽ അനുവദിക്കുകയാണെങ്കിൽ ഇതൊക്കെ പഴയതുപോലെ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അതെ അതെ, അതല്ല മുഖ്യമന്ത്രി ആ സമയത്ത് ആ സമയ സന്ദർഭം നോക്കിയിട്ട് ആ ഉത്തരവിറക്കിയത് മുഖ്യമന്ത്രി അനുവദിക്കാതെ. ഇത് ഫെസ്റ്റിവൽ സീസണും ആണെന്ന് തോന്നുന്നു അല്ലെ, ഉത്സവത്തിന്റെ ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെയാണ് നമ്മളൊക്കെ ചെണ്ട കൊട്ടാൻ നടക്കുന്ന സമയം. അതെ, സാധാരണ സിനിമക്കും ഈ ഡിസംബർ 1 തുടങ്ങാൻ.